നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മൂന്ന് ബെഡ്റൂം വീടിന് ആവശ്യമായ കട്ടളകളുടെയും ജനലുകളുടെയും ചെലവിനെ പറ്റിയാണ് നമുക്കൊരു മൂന്ന് ബെഡ്റൂം വീടാകുമ്പോൾ നമുക്കറിയാം മൂന്ന് ബെഡ്റൂമിന്റെ ഡോറുകൾ വരും അതേപോലെ മെയിൻ ഡോറ് വരും പിന്നെ ബാത്റൂമിന്റെ ഡോറ് വരും പിന്നെ കിച്ചണിന്റെ ഡോർ വരും പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ വർക്ക് ഏരിയ വല്ലതും ഉണ്ടെങ്കിൽ അത് അതിന്റെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് അങ്ങനെ ഇത്രയും ഡോറുകളും ജനലുകളുമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്ത ഒരു വീടിൻ്റെ വെച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത് ഇപ്പം റഫായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ഇവിടെ ആവശ്യമായിട്ട് വന്നത് നമുക്കിപ്പോൾ ഏകദേശം മൂന്ന് മൂന്ന് പാളി ജനല് ഒരു ഏഴെണ്ണം ആവശ്യമായിട്ട് വന്നത് മൂന്ന് ബെഡ്റൂം വീടിന് പിന്നെ രണ്ട് പാളി ജനല് രണ്ടെണ്ണം പിന്നെ അതേപോലെ കിച്ചണിൻ്റെ മൂന്ന് പാളി ജനല് ഒരെണ്ണം പിന്നെ വരുന്നത് ഫ്രഞ്ച് വിൻഡോ രണ്ട് പാളിയുടെ ഒരെണ്ണം പിന്നെ സിംഗിൾ പാളി വിൻഡോ ഒരെണ്ണം പിന്നെ ഡോറുകളാണ് ഡോറുകൾ നമുക്ക് മെയിൻ ഡോർ ഇഞ്ച് വീതിയിൽ വരുന്നത് ഒരെണ്ണം പിന്നെ ബെഡ്റൂമിന്റെ മൂന്ന് ബെഡ്റൂമിന്റെ തൊണ്ണൂറ് രണ്ട് പത്തിന്റെ മൂന്ന് ബെഡ്റൂമിന്റെ മൂന്നെണ്ണം പിന്നെ അതുപോലെ കിച്ചണ് വരുന്ന ഒരെണ്ണം പിന്നെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരെണ്ണം പിന്നെ വരുന്നത് ടോയ്ലറ്റിന്റെയാണ് എൺപത് രണ്ടുപത്തിന്റെ ടോയ്ലറ്റിന്റെ മൂന്നെണ്ണം പിന്നെ വെന്റിലേഷൻ മൂന്ന് ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉള്ളതുകൊണ്ട് മൂന്ന് ടോയ്ലറ്റിനും ആവശ്യമായ മൂന്ന് വെന്റിലേഷൻസ് ഇത്രയും ജോയിനറീസ് ആണ് നമുക്ക് ഈയൊരു വീടിന് ആവശ്യമായിട്ട് വന്നത് അപ്പോൾ നമുക്ക് ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇപ്പം തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കട്ടളയുടെ വില കൊടുത്ത് അല്ലെങ്കിൽ ഒരു ജനലിന്റെ വില കൊടുത്ത് നമ്മളത് പണിയിപ്പിച്ച് മേടിക്കുകയാണ് ചെയ്യുന്നത് ഇനി അതല്ല നമുക്ക് അതിന് എക്സ്പെൻസ് മുടക്കാനുണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി പണി പണിത് എടുക്കാൻ നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് ആശാരിമാരെ നിർത്തി നമുക്ക് മരം മേടിച്ച് അതിൻ്റെ ആവശ്യമായ രീതിയിൽ അറപ്പിച്ചെടുത്ത് നമുക്ക് പണിതെടുക്കാൻ പറ്റും അപ്പം ഈ രണ്ട് രീതിയിൽ ചെയ്യുമ്പോൾ വരുന്ന കോസ്റ്റിന്റെ ഡിഫറൻസാണ് നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ പണിത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും മെറ്റീരിയൽസിന് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും മെറ്റീരിയൽസിന് എത്ര രൂപയാകും ഇനി അതല്ല ഇത് നമ്മൾ മരം എടുത്ത് അറപ്പിച്ച് പണിത് എടുപ്പിക്കുകയാണെങ്കിൽ അതിന് എത്ര രൂപയാകും അതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം വീഡിയോകൾ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് നമ്മൾ പണിയുകയാണെങ്കിലും മേടിക്കുകയാണെങ്കിലും അതിനെ പ്രധാനമായിട്ട് അതിന്റെ കോസ്റ്റിനെ ബാധിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്ന ഏത് തരത്തിലുള്ള മരമാണ് എന്നുള്ളതാണ് നമ്മൾ തേക്കിൽ പണിതെടുക്കുന്ന അല്ലെങ്കിൽ തേക്കിൽ പണിത ജനലുകളും വാതിലുകളും മേടിക്കുന്ന റേറ്റ് അല്ല ഇനി അതല്ല ആഞ്ഞിലി തടിയിലോ പ്ലാവ് തടിയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തടിയിലോ മേടിക്കുമ്പോൾ തേക്കിനാണ് വില കൂടുതൽ എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയുന്ന കോസ്റ്റ് നമ്മൾ ഇവിടെ ഈ പത്തനംതിട്ട ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയം ജില്ലയിലൊക്കെ ഉള്ള ഒരു ഏകദേശം റേറ്റ് ആണ് ഇനി അതല്ല ഇനി വടക്കോട്ടൊക്കെ മാറുകയാണെങ്കിൽ കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് ഇനി മറ്റ് ജില്ലകളിലൊക്കെ ആണെങ്കിൽ ഉദാഹരണമായിട്ട് നമുക്ക് തടികൾ കൂടുതൽ ലഭിക്കുന്ന ജില്ലകൾ ഇപ്പം വയനാടോ അല്ലെങ്കിൽ ഇപ്പം പെരുമ്പാവൂർ പോലുള്ള സൈഡുകളിലൊക്കെ തടിയുടെ ബിസിനസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ നമുക്ക് ചിലപ്പം റേറ്റ് ഇതിലും കുറവായിരിക്കും നമ്മുടെ ഇവിടെ വരുമ്പോൾ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസങ്ങൾ കാണും നമ്മുടെ ഇവിടെ തടികൾ തടികളുള്ളവർ അത് വെട്ടി അറപ്പിച്ച് നമ്മൾ പണിതെടുക്കാറുണ്ട് ഇനി കൂടുതലും നമ്മൾ കോൺട്രാക്ട് ബേസിലൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ഇത് പുറത്തുനിന്ന് മേടിക്കുകയാണ് പതിവ് അപ്പോൾ നമ്മൾ ഇവിടെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു റേറ്റ് നമുക്ക് ഇവിടെ പറയാം മൂന്ന് മൂന്നുപാളി ജനൽ ആഞ്ഞലിയുടെ തടിയിൽ നമ്മൾ പണിത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഒരു അയ്യായിരത്തി രൂപ ഏകദേശം ഒരു ജനലിനാവും ഇനിയും ഫ്രഞ്ച് വിൻഡോ ആണെങ്കിൽ നമുക്ക് രണ്ട് വാളിയുടെ ഫ്രഞ്ച് വിൻഡോ ആണെങ്കിൽ അയ്യായിരത്തി എണ്ണൂറ് രൂപയാവും ഇതിന്റെ കട്ടളയുടെ അതിന്റെ ഫ്രെയിമിന്റെ മാത്രം റേറ്റ് ആണ് ഇനി അതിന്റെ ചട്ടം ഗ്ലാസ് അതിന്റെ ഡോർസിനൊക്കെ വേറെ റേറ്റ് വരും ഇതിപ്പോ അതിന്റെ ഫ്രെയിമിന് മാത്രം വരുന്ന റേറ്റ് ആണ് ഇനിയും രണ്ടുപാളി ജനലാണെങ്കിൽ സാധാരണ രണ്ട് വാളി ജനലാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇത് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഇതിന്റെ സൈസ് അനുസരിച്ചും വ്യത്യാസം വരും ഇതിപ്പോ നമ്മൾ അതിന്റെ പടിയുടെ സൈസ് എന്ന് പറയുന്നത് നാലര രണ്ടര ഇഞ്ച് സൈസാണ് ഇനി അഞ്ച് മൂന്നില് ചെയ്യാറുണ്ട് ഇനി നാലര രണ്ടര എന്നുള്ളത് കുറച്ചും കൂടെ കുറച്ച് നാലേകാല് രണ്ടേകാലിന്റെ സൈസിലും ചെയ്യാറുണ്ട് അപ്പോൾ ആ സൈസ് അനുസരിച്ചും വ്യത്യാസങ്ങൾ വരും ഇനി അതല്ല ഇതിന്റെ മൊത്തത്തിലുള്ള വലുപ്പം വ്യത്യാസമുണ്ട് ഇപ്പം രണ്ട് വാളി ജനലെന്ന് പറയുമ്പോൾ നമ്മളൊരു മീറ്റർ ബൈ വൺ പോയിന്റ് ഫൈവ് ആയിരിക്കും ഒരു സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറഞ്ഞത് ഇനിയിപ്പോൾ മൂന്ന് വാളിയാണെങ്കിൽ ഒന്നത് ബൈ ഒന്നമ്പത് സെന്റിമീറ്റർ ആണ് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഇന്റു വൺ പോയിന്റ് ഫൈവ് മീറ്റർ ഇനി നമ്മൾ ചിലതിൽ ചില വ്യത്യാസങ്ങൾ വരാം വൺ പോയിന്റ് ഫൈവ് ഇന്റ് വൺ പോയിന്റ് ഫോർ വരാം വൺ പോയിന്റ് ത്രീ ഫൈവ് വരാം ഇനി കിച്ചൺ ഡോറ കിച്ചന്റെ നമുക്ക് വൺ മീറ്റർ മതി ഇപ്പം നമ്മുടെ പാതകത്തിന്റെ സ്ലാബ് ഒക്കെ വരുന്നത് കൊണ്ട് കിച്ചൺ സ്ലാബ് വരുന്നതുകൊണ്ട് അവിടെ ഹൈറ്റ് കുറച്ചാണ് എടുക്കുന്നത് അങ്ങനെയൊക്കെ ചില വ്യത്യാസങ്ങൾ വരാം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിലയിൽ നമ്മളൊരു ഏകദേശ വിലയാണ് പറയുന്നത് ഇനി നമ്മൾ കിച്ചൻ്റെ വിൻഡോ നമ്മൾ ഈ പറഞ്ഞതുപോലെ കിച്ചന്റെ വിൻഡോ മൂന്ന് ആണെങ്കിൽ നമുക്ക് നാലായിരത്തി രൂപയാണ് വരുന്നത് ഇനി നമുക്ക് ഡോറിൻ്റെ കേസ് നോക്കാം ഇപ്പോൾ നമ്മൾ ഒമ്പത് ഇഞ്ചിൻ്റെ ആഞ്ഞലിയിൽ തീർത്ത മെയിൻ ഡോറാണെങ്കിൽ നമുക്കൊരു പതിനയ്യായിരം തൊട്ട് പതിനെട്ടായിരം രൂപ വരെയാണ് ഒരു ഫ്രെയിമിന് മാത്രമായിട്ട് വരുന്നത് ഇനി നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറാണെങ്കിൽ തൊണ്ണൂറ് രണ്ടുപത്തിൻ്റെ ഡോറാണെങ്കിൽ അപ്പോൾ അത് നമ്മൾ ഒമ്പതിഞ്ചല്ല ഭിത്തിയുടെ കനത്തിൻ്റെ പകുതിയാണ് ഒരു നാലര ഇഞ്ച് കനമായി വരത്തുള്ളു അതിൻ്റെ ഫ്രെയിമിന് ആ സൈസിലുള്ള ഡോറാണെങ്കിൽ ഒരു മൂവായിരം രൂപ ഒരു ഫ്രെയിമിന് വരും ഇനിയും ടോയ്ലറ്റിൻ്റെ വരികയാണെങ്കിൽ എൺപത് ബൈ രണ്ട് പത്തിൻ്റെ ആണെങ്കിൽ ഒരു രണ്ടായിരത്തി എണ്ണൂറ് രൂപ ഡോറിന് വരും ഇനിയിപ്പോൾ വെന്റിലേഷൻ ആണെങ്കിൽ നമുക്കിപ്പം രണ്ട് പാളിയൊക്കെ ആണെങ്കിൽ ഒരു ആയിരത്തി അറുനൂറ് രൂപ വരെയൊക്കെ ഒരു വെന്റിലേഷനായിട്ട് വരും അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പണിത് മേടിക്കുമ്പോൾ കിട്ടുന്ന ഇവിടുത്തെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഒരു ടോട്ടൽ ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് ബെഡ്റൂം വീടിൻ്റെ ഇത്രയും മെറ്റീരിയൽസ് നമ്മൾ ടോട്ടലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു ലക്ഷം ഒരു തൊണ്ണൂറ്റെട്ടായിരം രൂപയാണ് ഇപ്പോൾ നമ്മുടെ ഒരു റേറ്റ് വെച്ച് നമുക്ക് ഇവിടെ ആയത് ഏകദേശം ഒരു ലക്ഷം രൂപ ഇത്രയും ഫ്രെയിമിന് മാത്രമായിട്ട് വരും ഇനി നമ്മൾ അതിനകത്ത് പല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളാണെങ്കിലും ഇപ്പം സാധാരണ രീതിയിലുള്ള ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന പോലെയുള്ള കമ്പികളും അതിന്റെ ഒക്കെ ഇട്ടുള്ള ജനലുകളാണിത് ഇനി അതല്ല പല രീതിയിൽ ഇപ്പം സ്ക്വയർ ട്യൂബ് ചെയ്യാറുണ്ട് ഇനി അതല്ല മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡിസൈൻ വർക്കുകളൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും ഇപ്പൊ നമ്മൾ നോർമലി ഒരു വീടിന് ആവശ്യമായിട്ട് വരുന്ന തരത്തിലുള്ള ഒരു ജനലിന്റെയും വാതിലിന്റെയും റേറ്റ് ആണ് നമ്മൾ ഇവിടെ പറഞ്ഞത് ഇനി നമുക്ക് ഇത് നമ്മള് തടിയെടുത്ത് നമ്മൾ ഇത് പർച്ചേസ് ചെയ്ത് തടി മേടിച്ച് ഇത് പണിതെടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെലവ് വരുമെന്ന് നോക്കാം നമ്മൾ ഇത് തടിയായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ മരമായിട്ട് നമുക്ക് അറപ്പിച്ച് സൈസാക്കി വരുന്ന തടികളാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ നാലര രണ്ടര സൈസില് ഇപ്പൊ നാലേ മുക്കാല് രണ്ടര ഇനി അറപ്പിച്ച് വരുമ്പോൾ ആ സൈസായിരിക്കും പിന്നെ അത് കഴിഞ്ഞ് പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു നൂലേന ഒക്കെ അതിനകത്ത് കുറവ് വരും അപ്പോൾ ഒരു നാലര രണ്ടര സൈസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ആഞ്ചലിയുടെ തടിയുടെ കേസ് ആണ് പറയുന്നത് മറ്റു തടികളിൽ റേറ്റ് വ്യത്യാസം വരും നമ്മളിവിടെ സാധാരണ ആഞ്ജലി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആഞ്ജലിയുടെ തടി വെച്ചുള്ള റേറ്റ് പറയുന്നത് ഇപ്പൊ തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യത്യാസം വരും അപ്പോൾ ആഞ്ജലിയുടെ തടി വെച്ചാണെങ്കിൽ നമുക്കിത് സൈസ് ആക്കി വരുന്ന മരമാണെങ്കിൽ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് തൊട്ട് ആയിരത്തി അറുനൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ വരെയൊക്കെ നമുക്ക് ഈ അടിക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയും ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള ഇത്രയും ജനലുകളും വാതിലുകളും ചെയ്യുന്നതിന് സൈസാക്കിയുള്ള മരമാണെങ്കിലും നമുക്കൊരു അമ്പത് അമ്പത് അടി ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് അടി മരമാണ് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് സൈസ് ആക്കിയതാണെങ്കിൽ ഈ അമ്പത് ഇന്റു ഒരു ആവറേജ് ആണ് പറയുന്നത് അമ്പത് ഇൻ വേസ്റ്റേജ് ഒക്കെ വരുന്ന പല രീതിയിൽ വേസ്റ്റേജ് ഒക്കെ വരാം അമ്പത് ഇന്റു ആയിരത്തി അറുനൂറ് പറയുമ്പോൾ ഏകദേശം ഒരു എൺപതിനായിരം രൂപ തടിക്ക് തന്നെയായിട്ട് വരും തടി അതിന്റെ ആക്കിയുള്ള മരത്തിന് തന്നെയായിട്ട് എൺപതിനായിരം രൂപ വരും പിന്നെ നമുക്ക് അതിന്റെ മേളിൽ പണിക്കാശ് വരും പിന്നെ അതിന്റെ കമ്പിയുടെ എമൗണ്ട് വരും അതിലിടുന്ന ചട്ടത്തിന്റെ എമൗണ്ടുകൾ വരും പിന്നെ അത് പണിത് സൈസ് എടുക്കുന്ന ആശാരിമാർ അത് അച്ചുകൂലി വരും ഇപ്പൊ ഇത്രയും കൂടെ വരുമ്പം ഈ നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കുന്നതിനെക്കാട്ടി റേറ്റ് കൂടുതലാണ് വരുന്നത് ഇനി നമ്മൾ ഉരുളൻ തടിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇനി കട്ട് ചെയ്തല്ലാതെ നമ്മളിപ്പോൾ ഒരു മരമായിട്ട് മൊത്തത്തിൽ ഉരുളൻ തടിയായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഇതിന്റെ ഒരു ഇരട്ടി അടുത്ത് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടി വരും ഇപ്പം അമ്പത് ക്യൂബിക്കടി ആണ് നമുക്ക് ആക്ച്വൽ പണിക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഉരുളൻ തെടി ആയിട്ട് എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു നൂറ് ക്യൂബിക്കടിയെങ്കിലും വേണ്ടിവരും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആയിട്ട് പോകും നമുക്കിപ്പം ആക്ച്വലി ഇപ്പൊ കട്ടളയുടെ സൈസ് എന്ന് പറയുന്നത് വലിയ ഏഞ്ച് രണ്ടര ഏഞ്ച് ആണ് അല്ലെങ്കിൽ ഒമ്പത് ഇഞ്ച് മൂന്നിഞ്ചാണ് അല്ലെങ്കിൽ ജനലിന്റെ ആണെങ്കിലും നാലേകാല രണ്ടേകാല അല്ലെങ്കിൽ നാലര രണ്ടരയൊക്കെ സൈസാണ് ആ സൈസിൽ അറത്തെടുക്കുമ്പോൾ നമുക്ക് കാതിൽ കുറവായിരിക്കും വെള്ളയൊക്കെ കൂടുതൽ വരും ഇപ്പൊ നമ്മൾ ഉരുളം തടിയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കത് അറിയാൻ പറ്റത്തില്ല നമ്മൾ അർത്തെടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിനകത്ത് വേസ്റ്റേജിന്റെ കാര്യമൊക്കെ അറിയുള്ളൂ ഇനിയിപ്പം എന്തെങ്കിലും ഇതിന്റെ കമ്പുകെട്ട് പോലെയുള്ള കാര്യങ്ങൾ വരികയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ക്രാക്ക് ആകത്തുണ്ട് ഇനി വെള്ളയുണ്ട് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ധാരാളം വേസ്റ്റേജ് വരും അപ്പൊ നമുക്കൊരു ഏകദേശം ഒരു നൂറ് സി എന്ന് പറയാം നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു ഉരുളന്തടി ആണെങ്കിൽ ഒരു എണ്ണൂറ് തൊട്ട് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ നല്ല ഡയമീറ്റർ ഉള്ള റെഡിയസ് ഉള്ള തടിയൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം കാണും അപ്പോൾ ഒരു ആയിരം രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ ആയിരം നൂറ് ക്യൂബിക്കടിക്ക് ആയിരം രൂപ വെച്ച് ഒരു ലക്ഷം രൂപ അങ്ങനെ തടിക്ക് തന്നെയാണ് പിന്നെ നമ്മൾ നമ്മള് അറക്കണമെങ്കില് നമ്മളിപ്പോ മില്ലിക്കൊണ്ടി അറക്കണമെങ്കില് അറക്കുന്ന കൂലി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഒരു അടിക്ക് എൺപത്തഞ്ച് രൂപയാണ് അറക്കുന്നതിന്റെ കൂലി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും അറത്തെടുക്കണമെങ്കിൽ നമുക്കറിയാം ഒരു നൂറ് കിബിക്കഴിയാണെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അറക്കുന്നതിന് തന്നെയാകും പിന്നെ നമ്മളത് പ്ലെയിൻ ചെയ്യണം പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചിന്തയിട്ട് മിനിക്ക് എടുക്കണം അപ്പോൾ അത് നമുക്ക് ഇവിടെ മണിക്കൂർ കണക്കിനാണ് അതിൻ്റെ റേറ്റ് പറയുന്നത് പ്ലെയിൻ ചെയ്യുന്നതിന് നമുക്ക് മണിക്കൂർ കണക്കാവുമ്പോൾ ഒരു മണിക്കൂറിന് എഴുപത് രൂപ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയൊക്കെയാണ് ഒരു മണിക്കൂറിന് വരുന്നത് അപ്പോൾ അതിൻ്റെ ചിലവ് വരും പിന്നെ നമ്മളത് പണിയുന്നതിന്റെ ആദ്യം പറഞ്ഞതുപോലെ അതിൻ്റെ പണി കാശ് കൂലി അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഏകദേശം ഒന്ന് ഇരുപത് ഒന്ന് മുപ്പതൊക്കെ ഏകദേശം ആരും നമ്മളെ തടിയെടുത്ത് പണത് വരുമ്പോൾ പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് നമ്മൾ മേടിക്കുന്ന ജനലും നമ്മൾ പണത് എടുക്കുന്ന ജനലുകളും വാതകളും നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം വ്യത്യാസം ഉണ്ടാകും നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ മേടിക്കുന്ന തടിയാണെങ്കിൽ നമുക്കതിനകത്ത് പലപ്പോഴും കബളിപ്പിക്കലുകൾ പറ്റാറുണ്ട് ഇനി നമ്മൾ വെള്ളയൊക്കെ ഉണ്ടെങ്കിൽ അവരത് മറയ്ക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെള്ളം അപ്പൊ അറിയാവുന്നവർക്ക് മനസ്സിലാകും ഇനി അറിയാൻ വയ്യാത്ത സാധാരണ വീട്ടുകാർക്ക് ഇത് മനസ്സിലാകണമെന്നില്ല ഇനി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫില്ല് ചെയ്തെടുക്കും അറക്കപ്പുഴയോ പശയോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ടിന്നറൊക്കെ മിക്സ് ചെയ്തിട്ട് അതിൽ പരട്ടി കഴിഞ്ഞാൽ അതിൽ തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് അറിയത്തില്ല അതിന്റെ കളറൊക്കെ ആ ഒരു സൈസ് ആക്കി അതിനകത്ത് ക്രാക്ക് ഉണ്ടെങ്കിലോ അതിനകത്ത് എന്തെങ്കിലും ഹോൾസുകൾ ഉണ്ടെങ്കിലോ ഡാമേജ് ഉള്ള തടിയൊക്കെ ആണെങ്കിൽ അവരത് അറിയാത്ത രീതിയിലൊക്കെ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള കബളിപ്പിക്കലുകൾ പറ്റും ഇനി ഈ പറഞ്ഞതുപോലെ നമ്മൾ വീട്ടുകാർ മേടിച്ച് നമ്മൾ അറപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇപ്പൊ നാലര രണ്ടര എന്നുള്ള സൈസിൽ തന്നെ നമുക്കത് സൈസാക്കി എടുക്കാൻ പറ്റും നമ്മൾ മേടിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നാലര രണ്ടര എന്നവർ പറയുന്നുണ്ടെങ്കിൽ ഒരു നൂലുകനെ നമുക്ക് വ്യത്യാസം കാണും ഇപ്പൊ നാലേകാല രണ്ടേകാലം ഒക്കെ ആയിരിക്കും നമുക്ക് അത് പലപ്പോഴും പലരും ശ്രദ്ധിക്കാറില്ല അപ്പൊ ആ തരത്തിലുള്ള നമ്മളത് മേടിച്ച് കഴിയുമ്പോൾ നമ്മളിപ്പം ഒരു മൂന്ന് വാളി ജനൽ അല്ലെങ്കിൽ രണ്ട് വാളി ജനൽ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ അതിന് തടിയുടെ കനമോ ഇനി മൊത്തത്തിലുള്ള ജനലിന്റെ വലുപ്പമോ ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല അതിനകത്ത് വരുന്ന അഴിയുടെ അകലം കമ്പികൾ തമ്മിലുള്ള അകലം എത്ര ഡയമീറ്ററിന്റെ കമ്പിയാണ് ഉപയോഗിക്കുന്നത് അതിനകത്ത് വരുന്ന പട്ടയുടെ എത്രന്റെ പട്ടയാണ് അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പണിതെടുക്കുന്നതിനകത്ത് ക്വാളിറ്റി കൂടുതലായിരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിന് നമുക്ക് വിശ്വസിച്ച് എടുക്കാവുന്നിടത്തുനിന്ന് കുഴപ്പമില്ല ഇപ്പം വിശ്വസിച്ച് മേടിക്കാവുന്നിടത്തുനിന്നാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം നമ്മൾ അതിനകത്ത് ഈ റേറ്റ് കുറവ് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഇവർ ഒന്നിച്ച് പണിയാണ് അവർ അതിൻ്റെ സ്ഥിരം പണിക്കാരാണ് അവരവരുടെ വർക്ക്ഷോപ്പിൽ ഒന്നിച്ച് തടിയെടുത്ത് അത് ഓരോ ഓർഡർ അനുസരിച്ച് അവർ പണിതെടുക്കുകയാണ് അപ്പോൾ അവർക്ക് ആ റേറ്റിൽ അത് പണിതെടുക്കാൻ പറ്റും ഇപ്പം നമ്മൾ വീട്ടുകാരാകുമ്പോൾ നമ്മൾ നമ്മുടെ വീടിന് ഇപ്പോൾ ഒരായിരം സ്ക്വയർ ഫീറ്റിനുള്ള തടിക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു തടി പർച്ചേസ് ചെയ്ത് അത് അറപ്പിച്ച് കട്ട് ചെയ്ത് പ്ലെയിൻ ചെയ്ത് പണിതെടുക്കുമ്പോഴ് അതനുസരിച്ചുള്ള ലേബർ കോസ്റ്റ് വ്യത്യാസം വരും ഇനി നമ്മുടെ അറിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന പല മിസ്റ്റേക്കുകളിലൂടെ വരുന്ന പാഴ് ചെലവുകൾ വരും അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ ഒരു വ്യത്യാസം വരുന്നത് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ മെറ്റീരിയൽസ് ജനലും വാതിലുമായിട്ട് നമ്മൾ പണിത് മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് മെറ്റീരിയൽസിന് വരും ഇനി അതല്ല നമ്മൾ മെറ്റീരിയൽസ് തടിയെടുത്ത് അറപ്പിച്ച് നമ്മൾ പണിതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുത്ത് നമുക്ക് ചിലവായിട്ട് വരും അപ്പോൾ ഈ പത്ത് മുപ്പത് രൂപയുടെ വ്യത്യാസം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ടൈമുണ്ട് നമുക്ക് തടിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള ആളെ കൊണ്ട് നമ്മൾ അർപ്പിച്ച് പണിത് എടുപ്പിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പണിത് എടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ അല്ലെങ്കിൽ നമ്മൾ ഈ മേടിക്കുന്നതും ഇത് തന്നെ നമുക്ക് വിശ്വാസമുള്ള ആളുടെ നിന്നാണ് മേടിക്കുന്നതെങ്കിൽ ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്കിപ്പം പല ജില്ലകളിലെ പലയിടത്തൊക്കെ പല റേറ്റ് വ്യത്യാസമുണ്ട് ഇതിൽ കുറഞ്ഞ റേറ്റിലൊക്കെ നമുക്ക് വടക്കോട്ടൊക്കെ എന്തായാലും ധാരാളം കുറഞ്ഞ റേറ്റിൽ നമുക്ക് മെറ്റീരിയൽസ് ചിലപ്പം കിട്ടുമായിരിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ബൾക്കായിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ട് വരികയൊക്കെയാണെങ്കിൽ അവർക്കത് ലാഭമാണ് നമ്മൾ പണിതെടുക്കുന്നതിലും ലാഭമാണ് നമ്മളത് നമുക്ക് അതിനകത്ത് ടൈം വേസ്റ്റ് ആക്കണ്ട നമുക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സൈസിൽ എന്നുള്ളത് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ സൈസിൽ അവർ പണത് സൈറ്റിൽ കൊണ്ടുതരും അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവർക്ക് അങ്ങനെ ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്ത് എടുക്കാവുന്നതാണ് നമ്മൾ ഈ പറഞ്ഞത് നമ്മൾ ഫ്രെയിമിന്റെ വർക്കുകൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് ഷട്ടർ വരും നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം തേപ്പ് എല്ലാം കഴിഞ്ഞ് വീടിൻ്റെ പ്ലാസ്റ്ററിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാണ് നമ്മൾ ഇതിന്റെ ഡോർ ഷട്ടർ ഫിക്സ് ചെയ്യുന്നത് അതേപോലെ ജനലിന്റെ ചട്ടം ഫിക്സ് ചെയ്യുന്നത് ഗ്ലാസ് ഇടുന്നതും ഒക്കെ അപ്പോൾ അതിന്റെ മെറ്റീരിയലിന്റെയും ലേബറിന്റെയും എക്സ്ട്രാ ആയിട്ട് വരും ഇപ്പൊ ഉദാഹരണമായിട്ട് നമുക്കൊരു ഡോർ വേണമെങ്കിൽ ഇപ്പൊ പ്ലാവിന്റെ ഒരു ഷട്ടർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ അയ്യായിരത്തി അഞ്ഞൂറ് തൊട്ട് ആറായിരം ആറായിരത്തഞ്ഞൂറ് രൂപ വരെയൊക്കെയാണ് ഒരു ബെഡ്റൂമിന്റെ തൊണ്ണൂറ് രണ്ടുപത്ത് സൈസ് വരുന്ന കട്ടളയ്ക്ക് വരുന്ന ഷട്ടറിന്റെ വില എന്ന് പറയുന്നത് പ്ലാവിന്റെ തടിയിൽ വരുന്നതാണ് ഇനി അതല്ല തേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് പതിനായിരം രൂപ അടുത്ത് വരും ഇപ്പം മെയിൻ ഡോറിൻ്റെ മെയിൻ ഡോറിന് വരുന്ന ഷട്ടർ ആണെങ്കിൽ തേക്കിൻ്റെ ആണെങ്കിൽ നമുക്കതൊരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെ ഷട്ടറിന് മാത്രമായിട്ട് വരും നല്ല തടി കൊണ്ട് നല്ല ഡിസൈനൊക്കെ ചെയ്തെടുക്കാം അത് നമ്മൾ ഡിസൈൻ അനുസരിച്ചൊക്കെ വ്യത്യാസമുണ്ട് പ്ലെയിൻ വർക്കൊക്കെ ആണെങ്കിൽ കുറവ് വരും ഇനി അതല്ല കുറച്ചുകൂടെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് വ്യത്യാസം വരും അതിൻ്റെ ഷട്ടറിൻ്റെ സൈസ് എന്ന് പറഞ്ഞൊരു തേർട്ടി ടു എം എം ടു തേർട്ടി ഫൈവ് എം എം വരെയൊക്കെയാണ് ഷട്ടറിന്റെ സൈസ് ഇനി അതല്ല അതിൽ കുറയുകയാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസങ്ങൾ വരാം ഇപ്പോൾ ജനലിൻ്റെ ആണെങ്കിൽ നമുക്കൊരു ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഒരു ചട്ടത്തിന് നമുക്ക് ചിലവായിട്ട് വരും അപ്പം അതിൻ്റെ ലേബർ കൂടെ ചേർത്തുള്ളതാണ് അത് ഫിക്സ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്ലാവ് അല്ലെ മഹാഗണി അങ്ങനെയുള്ള തടികളുടെയൊക്കെയാണ് നമ്മൾ ചട്ടത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ ആന്വലി നമ്മൾ ചട്ടത്തിന് ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനെയുള്ള തടിക്കൊക്കെ ഞാൻ പറഞ്ഞതുപോലെ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ വരെയൊക്കെ ഒരു വാളിക്ക് വരും അപ്പോൾ മൂന്ന് വാളിയാണെങ്കിൽ ഇൻറ്റു മൂന്ന് അത്രയും ചിലവാണ് നമുക്ക് അതിൻ്റെ ഗ്ലാസ് ഉൾപ്പെടെ ഫിക്സിംഗ് ചാർജും കൂടെ ചേർത്തുള്ളതാണ് അത്രയും വരുന്നത് ഇനി ഞാനീ പറഞ്ഞതുപോലെ നമ്മൾ തടി തടിയെടുത്ത് അറപ്പിച്ച് പണിതെടുക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വ്യത്യാസം ഇതിനകത്ത് വരും ഇനി നമ്മൾ പറഞ്ഞത് ഇപ്പം ആഞ്ജലിയുടെ പ്ലാൻ്റെയും കേസിലാണ് നമ്മളിപ്പോൾ തേക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് ക്യുബിക്കടിക്ക് ഇപ്പം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ നമുക്ക് തടിക്ക് വിലയുണ്ട് അത് നമ്മൾ ഇതിൻ്റെ ഉരുളിൻ്റെ അനുസരിച്ചാണ് നമുക്കതിൻ്റെ ഡയമീറ്റർ അതിൻ്റെ വണ്ണത്തിൻ്റെ അനുസരിച്ചാണ് ഇപ്പം അറുപത് ഇഞ്ചിന് മുകളിലോട്ടുള്ളതൊക്കെ ആണെങ്കിൽ മൂവായിരത്തഞ്ഞൂറിന് മുകളിലോട്ടൊക്കെയാണ് റേറ്റ് ഇപ്പം നിലമ്പൂർ തേക്ക് പോലെയുള്ള ഒക്കെ കൂപ്പ് തേക്ക് കൂടുതൽ റേറ്റ് കൂടുതലുള്ളതാണെങ്കിൽ അതനുസരിച്ച് വ്യത്യാസം വരും റേറ്റിനകത്ത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ തടിയുടെ റേറ്റിന്റെ വ്യത്യാസവും പണിക്കൂലി എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടിന് ആവശ്യമായിട്ട് വരുന്ന തടിയുടെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് നമുക്ക് ഈ മൂന്ന് ബെഡ്റൂം എന്നുള്ളത് ഇപ്പം നമുക്ക് ബെഡ്റൂമിന്റെ എണ്ണം കൂടുകയാണെങ്കിൽ നമുക്കറിയാം വിൻഡോയുടെ എണ്ണം കൂടും ഇപ്പം ക്രോസ് വെന്റിലേഷനൊക്കെ വേണമെങ്കിൽ രണ്ട് ജനലൊക്കെ കൊടുക്കാം ഇനി അതിനകത്ത് ഈ മൂന്ന് വാളി എന്നുള്ളത് രണ്ട് വാളിയാക്കി വേണമെങ്കിലും കൊടുക്കാം ഇനി അതല്ല ഒരു ഇപ്പം ബഡ്ജറ്റ് ഹോം ആയിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ജനലേ കൊടുത്തുള്ളെങ്കിൽ ഒരു ബെഡ്റൂമിൽ ഒരു ജനലെ മതിയെന്നുണ്ടെങ്കിൽ ഒരു ജനൽ കൊടുക്കാം ഇനി അതല്ല ഇപ്പം ബെഡ്റൂമിന്റെ നമ്മൾ ഡോറുകൾ കൊടുത്തു ഇനി ബാത്റൂമിന് നമ്മൾ തടിയിടെ കൊടുക്കാറില്ല നമുക്കിപ്പം ഫൈബർ ഡോറുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പി ഡോറുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ചിലർ വ്യത്യാസം വരും അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ബഡ്ജറ്റ് കുറയ്ക്കാനും പറ്റും ഇനി അതല്ല തടിയല്ല മൊത്തത്തിൽ തന്നെ നമുക്കിപ്പം പലതരത്തിലുള്ള മെറ്റീരിയൽ സ്റ്റീലിന്റെ ജനലുകളും വാതിലുകളും ഉണ്ട് കോൺക്രീറ്റ് ജനലുകളും വാതിലുകളുമുണ്ട് യു പി ബി സി തരത്തിലുള്ള ജനലുകളും വാതിലുകളും ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള മെറ്റീരിയൽസ് ഇന്ന് അവൈലബിൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് തടിയുടെ ചിലവ് ഗണ്യമായിട്ട് കുറയ്ക്കാനും പറ്റും അപ്പോഴേ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്